നമസ്കാരം എല്ലാവർക്കും. ഡെയിലി അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം. ഞാൻ ക്രിസ്റ്റോ ജോസഫ്. നാളെ 2021 ഡിസംബർ മാസം 17-ാം തീയതി വെള്ളിയാഴ്ച. അപ്പോൾ നാളെയും വരുന്ന ദിവസങ്ങൾ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട 7 അറിയിപ്പുകൾ എന്തൊക്കെയാണ് നമുക്ക് ഈ വീഡിയോയിൽ പരിശോധിക്കാം. വളരെ പ്രധാനപ്പെട്ട 7 അപ്ഡേറ്റുകളാണ്. എല്ലാവരും വീഡിയോ പൂർണ്ണമായിട്ടും കാണുക. ഈ ഇൻഫർമേഷൻ കൂടുതൽ ആളുകളിലേക്ക് എത്തിച്ചേരുവാനായിട്ട് എല്ലാവരും വീഡിയോ പരമാവധി ഷെയർ ചെയ്യണം. അതോടൊപ്പം വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് കാണുവാനായിട്ട് നിങ്ങൾ ആരും മറക്കരുത്. ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള വാർത്തകളും അറിയിപ്പുകളും നിങ്ങൾക്ക് എല്ലാ ദിവസവും ലഭിക്കുവാനായിട്ട് ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം വീഡിയോ നോട്ടിഫിക്കേഷൻസ് എല്ലാ ദിവസവും ലഭിക്കുവാനായിട്ട് തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്ത് വയ്ക്കുവാനായിട്ട് ആരും മറക്കരുത്. ആദ്യത്തെ അറിയിപ്പ്, പെൺകുട്ടികളുടെ വിവാഹ പ്രായം 18-ൽ നിന്ന് 21 ആക്കാനുള്ള ബില്ലിന് ഇന്നലെ ദില്ലിയിൽ ചേർന്ന കേന്ദ്രമന്ത്രിസഭാ യോഗം അംഗീകാരം നൽകി. നിലവിൽ പുരുഷന്റെ വിവാഹ പ്രായവും 21 ആണ്. വിവാഹപ്രായം ആൺ പെൺ ഭേദമന്യെ തുല്യമാക്കാനാണ് കേന്ദ്ര സർക്കാർ ലക്ഷ്യമിടുന്നത്. 2020-ലെ സ്വാതന്ത്ര്യദിന പ്രസംഗത്തിൽ പെൺകുട്ടികളുടെ വിവാഹപ്രായം പുനഃപരിശോധിക്കുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രഖ്യാപിച്ചിരുന്നു. ഇതിന്റെ തുടർച്ചയായിട്ടാണ് കേന്ദ്ര സർക്കാർ ബില്ല് പാസാക്കുവാനായിട്ട് ശ്രമിക്കുന്നത്. അടുത്ത അറിയിപ്പ്, രാജ്യത്ത് ആധാർ കാർഡും തിരഞ്ഞെടുപ്പ് തിരിച്ചറിയൽ കാർഡ് അതായത് വോട്ടേഴ്സ് ഐഡിയും തമ്മിൽ ബന്ധിപ്പിക്കാനുള്ള ബില്ല് വരികയാണ്. കള്ളവോട്ട് തടയുക എന്ന ലക്ഷ്യത്തോടെയാണ് ആധാർ കാർഡും അതുപോലെ തന്നെ വോട്ടേഴ്സ് ഐ ഡി കാർഡും തമ്മിൽ ബന്ധിപ്പിക്കുന്നതെന്നാണ് കേന്ദ്ര സർക്കാർ വിശദീകരിക്കുന്നത്. വരും ദിവസങ്ങളിൽ ഇത് സംബന്ധിച്ച കൂടുതൽ വിശദാംശങ്ങൾ പുറത്തു വരുന്നതായിരിക്കും. അടുത്ത അറിയിപ്പ്, കേരളത്തിൽ ഇന്ന് 3404 പേർക്ക് കോവിഡ് 19 സ്ഥിരീകരിച്ചു. TPR 6.01% കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 56,580 സാമ്പിളുകളാണ് പരിശോധിച്ചത്. സംസ്ഥാനത്ത് വിവിധ ജില്ലകളിലായിട്ട് 147,204 പേരാണ് ഇപ്പോൾ നിരീക്ഷണത്തിലുള്ളത്. കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ 36 മരണങ്ങളാണ് കോവിഡ് 19 മൂലം സ്ഥിരീകരിച്ചത്. രോഗം സ്ഥിരീകരിച്ച് ചികിത്സയിലായിരുന്ന 4145 പേർ രോഗത്തിന് നേടി. WIPR 10 മുകളിലുള്ള 5 തദ്ദേശഭരണ പ്രദേശങ്ങളിലായിട്ട് 6 വാർഡുകളാണുള്ളത്. ഇവിടെ കർശന നിയന്ത്രണങ്ങൾ തുടരുന്നതായിരിക്കും. അടുത്ത അറിയിപ്പ്, സംസ്ഥാനത്ത് 4 പേർക്ക് കൂടി ഒമിക്രോൺ സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ ഇപ്പോൾ കേരളത്തിൽ മൊത്തം രോഗികളുടെ എണ്ണം 5 ആയിരിക്കുകയാണ്. സംസ്ഥാനത്തെ ഒമിക്രോൺ നിരീക്ഷണത്തിൽ വൻ പാളിച്ച പറ്റിയിരിക്കുകയാണ് എന്നാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്. കോങ്കോയിൽ നിന്നെത്തിയ രോഗി സ്വയം നിരീക്ഷണത്തിലായിരുന്ന സമയത്ത് ഷോപ്പിംഗ് മാളുകളിലും അതുപോലെ റെസ്റ്റോറൻറ്റുകളിലും പോയതിനാൽ ഇയാളുടെ സമ്പർക്ക പട്ടിക അതിവിപുലമാണെന്നാണ് ആരോഗ്യവകുപ്പ് അറിയിച്ചിരിക്കുന്നത്. കേരളത്തിലാകട്ടെ മുന്നാഴ്ചകളെ അപേക്ഷിച്ച് കുറഞ്ഞു വരുന്ന സ്ഥിതിയാണെങ്കിലും തീവ്രവ്യാപനശേഷിയുള്ള ഒമിക്രോൺ വകഭേദം അത് കണ്ടെത്തിയതിനാൽ തന്നെ കേസുകൾ പെട്ടെന്ന് കൂടി സ്ഥിതി മാറുമെന്നതാണ് ആരോഗ്യവകുപ്പിൻ്റെ പ്രധാനപ്പെട്ട ആശങ്ക. നമ്മുടെ അയൽ സംസ്ഥാനമായിട്ടുള്ള തമിഴ്നാട്ടിലും ഒമിക്രോൺ ഇപ്പോൾ സ്ഥിരീകരിച്ചിട്ടുണ്ട്. നിലവിൽ മഹാരാഷ്ട്രയിൽ ഇപ്പോൾ 144 അടക്കം അതുപോലെ തന്നെ രാത്രികാല കർഫ്യൂ അടക്കം പ്രഖ്യാപിച്ചിരിക്കുന്ന ഒരു സ്ഥിതിയാണ് കാണുവാൻ സാധിക്കുന്നത്. നമ്മുടെ സംസ്ഥാനത്ത് വ്യാപനം കൂടിയാൽ കൂടുതൽ നിയന്ത്രണങ്ങളും ലോക്ക്ഡൌൺ അടക്കമുള്ള മറ്റ് നടപടികളിലേക്ക് സംസ്ഥാനം കടക്കേണ്ടതായിട്ട് വരും. കാരണം വിദേശ മാധ്യമങ്ങളിൽ വരുന്ന റിപ്പോർട്ടുകൾ പ്രകാരം ഒമിക്രോൺ അതിമാരകമാണ്, അതുപോലെ തന്നെ അതിവ്യാപനശേഷിയുള്ളതാണെന്നാണ് വിദേശ മാധ്യമങ്ങളിലെ റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാ പൊതുജനങ്ങളും ജാഗ്രത പാലിക്കും. അടുത്ത അറിയിപ്പ്, നിരവധി ആളുകൾ ചോദിക്കുകയുണ്ടായി ക്രിസ്മസിനോടനുബന്ധിച്ച് സൗജന്യ ഭക്ഷ്യ കിറ്റിൻ്റെ വിതരണം അതായത് ക്രിസ്മസ് കിറ്റിൻ്റെ വിതരണം ഉണ്ടായിരിക്കുമെന്ന്. നിലവിൽ ഇത് സംബന്ധിച്ച പുതിയ അറിയിപ്പുകൾ ഒന്നും തന്നെ ലഭ്യമായിട്ടില്ല. കഴിഞ്ഞ തവണ ലഭിച്ചിരുന്നു. ഈ സാഹചര്യത്തിലാണ് നിരവധി ആളുകൾ കമൻറ്റ് ബോക്സിലൂടെ ഈ പ്രാവശ്യവും ഈ ഒരു ക്രിസ്മസ് കിറ്റിൻ്റെ വിതരണം ഉണ്ടായിരിക്കുമെന്ന് ചോദിച്ചത്. സർക്കാർ നിരവധി സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ നേരിടുന്നതിനാൽ തന്നെയും അതുപോലെ തന്നെ ഇപ്പോൾ സാധനങ്ങളുടെയൊക്കെ വില ക്രമാതീതമായിട്ട് വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ ഈ ഒരു ഭക്ഷ്യകിറ്റ് വിതരണത്തിന് വേണ്ട തുക കണ്ടെത്തുവാനായിട്ട് സർക്കാരിന് സാധിക്കാതെ വന്നേക്കും. അതുകൊണ്ട് തന്നെ ഈ സാഹചര്യത്തിൽ ക്രിസ്മസ് കിറ്റിൻ്റെ വിതരണം ഉണ്ടാകാൻ സാധ്യതയില്ല എന്നുള്ള റിപ്പോർട്ടുകളാണ് നമുക്ക് ഇപ്പോൾ ലഭ്യമായിരിക്കുന്നത്. എന്നിരുന്നാലും സർക്കാർ ഇക്കാര്യത്തിൽ പെട്ടെന്നൊരു തീരുമാനം പുതുതായിട്ട് കൈക്കൊണ്ടാൽ തീർച്ചയായിട്ടും നിങ്ങളെ മറ്റൊരു വീഡിയോയിലൂടെ അറിയിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ സംസ്ഥാനത്തെ മണ്ണെണ്ണയുടെ പുതുക്കിയ വില ലിറ്ററിന് 53 രൂപ ആയിരിക്കും എന്ന കാര്യം കൂടി മനസ്സിലാക്കുക. സംസ്ഥാന സിവിൽ സപ്ലൈസ് വകുപ്പിൻ്റെ ഔദ്യോഗിക ഫേസ്ബുക്ക് പേജിലൂടെയാണ് ഇക്കാര്യം അറിയിച്ചിരിക്കുന്നത്. അപ്പോൾ മണ്ണെണ്ണ വാങ്ങുന്നവരെല്ലാവരും ഈ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ എല്ലാ പൊതുജനങ്ങളും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട 7 അറിയിപ്പുകളാണ് ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്തത്. വീഡിയോ നിങ്ങൾ പരമാവധി ആളുകളിലേക്ക് ഷെയർ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ, സംശയങ്ങൾ, നിർദ്ദേശങ്ങൾ എല്ലാവരും തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. എല്ലാ ദിവസവും വൈകുന്നേരം ഡെയിലി അപ്ഡേറ്റ്സ് ഉണ്ടായിരിക്കും. എല്ലാ ദിവസവും എല്ലാ പ്രേക്ഷകരും ഡെയിലി അപ്ഡേറ്റ്സ് കാണുവാനും ഡെയിലി അപ്ഡേറ്റ്സ് നിങ്ങൾക്ക് എല്ലാ ദിവസവും ലഭിക്കുവാനായിട്ട് ചാനൽ ആദ്യമായിട്ട് കണ്ടവരാണെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം വീഡിയോ നോട്ടിഫിക്കേഷൻസ് എല്ലാ ദിവസവും ലഭിക്കുവാനായിട്ട് തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്ത് വയ്ക്കുവാനായിട്ട് മറക്കരുത്. ഫേസ്ബുക്കിലാണ് നിങ്ങൾ ഈ വീഡിയോ കണ്ടതെങ്കിൽ തീർച്ചയായിട്ടും ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്ത് വയ്ക്കുവാനും എല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കുക. ക്രിഷൽ മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ഉടൻ ലഭിക്കുന്നതിനായി ബെല്ലൈക്കൺ അമർത്തുക.